ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെറ്റലുകളെ കുറിച്ചാണ്. അതായത് പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്. നമുക്കറിയാം, നമുക്ക് ചുറ്റും, നമുക്ക് ഈ ഭൂമിയിൽ നമുക്ക് ചുറ്റും കുറേ മെറ്റലുകൾ ഉണ്ടെന്ന് അറിയാം. ഈ മെറ്റലുകളൊക്കെ സിംഗിൾ സ്റ്റേജിലാണോ നിൽക്കുക? അതായത് മെറ്റലുകളായിട്ട് ഇപ്പം നമ്മൾക്ക് കിട്ടുന്ന മെറ്റൽ എന്ന് പറയുന്നത് മെറ്റലുകളായിട്ടാണോ നിൽക്കുന്നത്? അതിൻ്റെ പ്യുർ ഫോം ആയിട്ടാണോ നിൽക്കുന്നത്? അല്ല. എങ്ങനെയായിരിക്കും നിൽക്കുക? അതിൻ്റെ കമ്പൈൻഡ് ഫോം ആയിരിക്കും അല്ലേ. കമ്പൈൻഡ് ഫോമിലായിരിക്കും എന്ത് നിൽക്കുന്നത്? മെറ്റലുകളൊക്കെ നിൽക്കുന്നത്. അപ്പം ഇങ്ങനെ കമ്പൈൻഡ് ഫോമിൽ നിൽക്കുന്ന മെറ്റലുകളെ നമ്മൾ എന്ത് ചെയ്യാണ്? ചില പ്രോസസ്സുകളൊക്കെ നടത്തിയാണ് നമ്മൾ അതിൻ്റെ പ്യുവർ ഫോമിലോട്ട് മാറ്റുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കണം. നമ്മുടെ അലുമിനിയം, അലുമിനിയം ശരിക്കും പറഞ്ഞാൽ ബോക്സൈറ്റാണ് അതിൻ്റെ ഓറ് പറയുന്നത്. ബോക്സൈറ്റ് ഓറാണ് അലുമിനിയം തന്നെ. അപ്പോൾ ഈ ഓറിൽ നിന്നൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ട് അതിനകത്ത് വേറെ കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവാം, നമ്മുടെ ഈ മെറ്റൽ കണ്ടൻറ്റും ഉണ്ടാവും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ആരെ സെപ്പറേറ്റ് ചെയ്തിടണം? മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്തിടണം. അതിന് മൂന്ന് പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തേന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് പറഞ്ഞ് നമുക്ക് അയിരിനെ വേർതിരിക്കണം. രണ്ടാമത്തത് ആ അയിരിൽ നിന്ന് മെറ്റലിനെ മാറ്റിയെടുക്കണം. മൂന്നാമത്തത് എന്താണ്? അതിനെ ശുദ്ധീകരിക്കണം. ആ കിട്ടുന്ന മെറ്റലിനെ നമുക്ക് എന്ത് ചെയ്യണം? ശുദ്ധീകരിക്കണം. ക്ലിയർ ആയോ? അപ്പം നമുക്ക് ഇന്നിവിടെ പഠിക്കേണ്ടത് എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് ഓർ ആണ് പഠിക്കേണ്ടത്. കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് പറയുന്നത് എന്താണ്? എർത്ത് ക്രസ്റ്റിൽ നിന്ന് കിട്ടുന്ന ഈ ഓറിലെ ഇമ്പ്യൂരിറ്റികളെ, ഇതിനെ നമ്മൾ കോമൺ ആയിട്ടൊരു പേര് പറയുന്നുണ്ട് ഗ്യാങ്, ഇമ്പ്യൂരിറ്റിയെ മാറ്റുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോൺസെൻട്രേഷൻ ഓഫ് ഓർ നാല് സ്റ്റെപ്പിലാണ് നടക്കുന്നത്. നാല് ഡിഫറെൻറ്റ് കോൺസെൻട്രേഷൻ ഓഫ് നാല് സെപ്പറേറ്റ് രീതികളിൽ നമുക്ക് ഇതിലെ ഓറിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് ഓറിൻ്റെ നേച്ചർ അനുസരിച്ചാണ് ഈ നാല് രീതി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റത്തെ നമുക്ക് നോക്കാം, എന്താണ് ഹൈഡ്രോളിക് വാഷിംഗ് അല്ലെങ്കിൽ എന്താണ് ലെവിക്കേഷൻ. അപ്പോൾ നമുക്ക് ഒരു പാത്രം എടുക്കുക. ആ പാത്രത്തിൻ്റെ അകത്ത് കുറച്ച് കരിയില പൊടിച്ചിടുക, പിന്നെ കുറച്ച് കല്ലും ഇടുക. ഇനി ഈ കരിയിലേനെയും കല്ലിനെയും നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്യണം. നമുക്ക് എങ്ങനെ പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും? കുറച്ച് ഒരു പൈപ്പ് തുറന്ന് വയ്ക്കുക, അല്ലെങ്കിൽ ഒരു കുറച്ച് വെള്ളം നമുക്ക് അതിൻ്റെ അകത്തേക്ക് ശക്തിക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരിയില എന്ന വെയിറ്റ് കുറഞ്ഞ സാധനം അല്ലേ, ആ വെയിറ്റ് കുറഞ്ഞിട്ട് ഒന്ന് ചെരിച്ച് വെച്ച് ആ നമ്മളെടുത്ത പാത്രം അല്ലെങ്കിൽ ബോട്ടിൽ ഒന്ന് ചെരിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ചെരിഞ്ഞിരിക്കുമ്പോൾ എന്താണ്, കല്ലിന് വെയിറ്റ് കൂടുതലാണ്, മാസ് കൂടുതലാണ്. അപ്പോൾ അത് അടിയിൽ കിടക്കും. ഈ കരിയില എന്താ, വെയിറ്റ് കുറവാണ്. അതെന്ത് ചെയ്യും? നമ്മളൊന്ന് ചെരിക്കും, പാത്രം ഒന്ന് ചെരിക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? അത് മുഴുവൻ വെള്ളത്തിന് കൂടെ അങ്ങ് ഒഴുകിപ്പോക്കോളും. അപ്പോൾ ഇവിടെ നമ്മൾ ഹൈഡ്രോളിക് വാഷിംഗ് പറയുന്നത് നമ്മളെടുക്കുന്ന ഓറിൻ്റെ ഓറ് ഹെവിയറും നമ്മളെടുക്കുന്ന ഇമ്പ്യൂരിറ്റി, അതായത് ആ ഓറിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ഇമ്പ്യൂരിറ്റി എന്തു ആയിരിക്കണം? ലൈറ്ററും ആയിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ ആ പൗഡേർഡ് ഓറിനെ നമ്മൾ ഒരു പാത്രത്തിലിട്ട് നല്ലതുപോലെ വാഷ് ചെയ്യുക. നല്ലപോലെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലൈറ്ററായിട്ടുള്ള പാർട്ടിക്കിളെല്ലാം പൊങ്ങി വരും. ആ പൊങ്ങി വരുന്നതിനെ നമ്മളൊന്ന് ചെരിച്ച്, നമ്മൾ എന്ത് ചെയ്യുക, ചെരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വാട്ടറിൻ്റെ കൂടെ ആ ഇമ്പ്യൂരിറ്റീസ് എല്ലാം ഒലിച്ചങ്ങ് പോവും. പിന്നെന്താണ്, ഹെവിയർ ആയിട്ട് നിൽക്കുന്ന ഓർ പാർട്ടിക്കിൾ താഴെ സെറ്റിൽ ഡൗൺ ചെയ്യുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ഓറിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ ആനിമേഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് അവിടെ ഒരു പൗഡേർഡ് ഓറിട്ടു, അതായത് പൗഡേർഡ് ഓറിട്ടു, ഇവിടെ നോക്കിക്കേ അപ്പുറത്ത് നമ്മൾ ടാപ്പ് തുറന്നിട്ടുണ്ട്, വെള്ളം വെച്ച് വീഴുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കേ താഴെ കുറച്ച് പാർട്ടിക്കിൾ താഴെ സെറ്റിൽ ഡൗൺ ചെയ്യുന്ന കാണുന്നുണ്ടോ? ഉണ്ട്. കാരണം എന്താണ്, അവർ ഹെവിയറാണ്, ഹെവിയർ പാർട്ടിക്കിളാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഓർ. ഹെവിയർ പാർട്ടിക്കിൾ താഴെ സെറ്റിൽ ഡൗൺ ചെയ്തു, ലൈറ്ററായിട്ടുള്ള പാർട്ടിക്കിൾ ആ വെള്ളത്തിൻ്റെ കൂടെ ഒലിച്ച് പോകുന്നുണ്ട്. ക്ലിയർ ആയല്ലോ എന്താണ് ഹൈഡ്രോളിക് വാഷിംഗ് എന്നുള്ളത്. ഇനി അടുത്ത് നമുക്ക് പറയേണ്ടത് ഫ്രോത്ത് ഫ്ലോട്ടേഷനാണ്. ആദ്യത്തെ കേസിൽ നമ്മൾ പറഞ്ഞു എന്താണ്, ഹെവിയർ ആയിട്ടുള്ള ഓറും എടുത്തു, ലൈറ്ററായിട്ടുള്ള ഇമ്പ്യൂരിറ്റി എടുത്തു. ഇനി അതിന് നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ എടുക്കുന്നത്. അതായത് ഓർ പാർട്ടിക്കിൾ ലൈറ്ററായിരിക്കണം, ഇമ്പ്യൂരിറ്റി ഇതെന്തായിരിക്കണം, ഹെവിയർ ആയിരിക്കണം. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ ഒരു ബീക്കർ എടുത്തു, അതിൻ്റെ അകത്തേക്ക് ഞാൻ പൗഡർ ഓറിനെ ആഡ് ചെയ്തു, അതിൻ്റെ അകത്തേക്ക് വാട്ടർ ആഡ് ചെയ്തു, കുറച്ച് പൈൻ ഓയിൽ ആഡ് ചെയ്തു, അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് എയർ കടത്തിവിടാനൊരു സ്പേസ്, ധാരാളം എയർ കടത്തിവിട്ടു, എന്നിട്ടൊരു പാഡിൽ വെച്ചിട്ട് അതിനെ നല്ലതുപോലെ അജിറ്റേറ്റ് ചെയ്യുകയാണ്, റൊട്ടേറ്റ് ചെയ്യുകയാണ്, ആ സൊല്യൂഷനെ നല്ലതുപോലെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് എന്ത് ഫോം ചെയ്യുന്നു, ഫ്രോത്ത്. ഫ്രോത്ത് എന്ന് പറഞ്ഞാൽ അറിയാലോ, പത. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്താണ്, ഫ്രോത്ത് ഫോം ചെയ്യുകയാണ്. നോക്കിക്കെ അതിൻ്റെ മുകളിൽ ഫ്രോത്ത് ഇങ്ങനെ ഫോം ചെയ്യുന്നത് കാണുന്നില്ലേ, ഉണ്ട്. അപ്പോൾ ഈ ഫ്രോത്ത് ഫോം ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിവിടെ പറഞ്ഞു നമ്മളെടുത്തിരിക്കുന്ന ഓർ ഏതാണ്, ലൈറ്ററാണ്. ഈ ലൈറ്ററായിട്ടുള്ള ഓർ എന്ത് ചെയ്യും, ഈ പതയുടെ കൂടെ പൊങ്ങി 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 വരും.
ഹെവിയർ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റി എന്ത് ചെയ്യും, ആ വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കും. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം? നമ്മൾ എന്ത് ചെയ്യും, പതം ഉള്ളു പൊങ്ങി വന്നതിൻ്റെ കൂട്ടത്തിൽ എന്തുണ്ട്, ഫോർ പാർട്ടിക്കിളുണ്ട്, കാരണം അവ ലൈറ്ററാണ്. അത് ആ പതയെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് എന്തിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും, അതിൻ്റെ അകത്തുള്ള ഓറിനെ ഇമ്പ്യൂരിറ്റിനെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് നമ്മുടെ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ മെത്തേഡ്. ഇനി നമ്മൾ പറയുന്നത് അടുത്തത് മാഗ്നറ്റിക് സെപ്പറേഷനാണ്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും മാഗ്നറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. അപ്പം നമ്മൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമ്മൾ ഓറും ഇമ്പ്യൂരിറ്റിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒന്നെങ്കിൽ ഓറിന് മാഗ്നറ്റിക് ബിഹേവിയർ ഉണ്ടാവണം, അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റിക്ക് മാഗ്നറ്റിക് ബിഹേവിയർ ഉണ്ടാവണം. അങ്ങനെയുള്ള ഓർ പാർട്ടിക്കിളിനെയാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ഉദാഹരണം നമ്മൾ നോക്കാം. ഇതൊരു മാഗ്നറ്റിക് റോളർ, അതിൻ്റെ അകത്തൊരു മാഗ്നറ്റുണ്ട്. ഇപ്പം നമ്മൾ എന്താണ്, നമ്മൾ എടുക്കുന്ന ഓറെന്ന് പറഞ്ഞാൽ പൗഡേർഡ് ഫോം ആയിരിക്കും. ആ പൗഡേർഡ് ഓറിനെ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യും. ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്ന നോക്കിയാൽ ഒരു പാത്രത്തിലോട്ട് കുറച്ച് പാർട്ടികൾ വന്ന് ചാടുന്നുണ്ട് അല്ലേ. അതെന്താണ്, ആ മാഗ്നറ്റിൽ മാഗ്നറ്റിക് ബിഹേവിയർ ഇല്ലാത്തവരാണ് പെട്ടെന്ന് പെട്ടെന്ന് വന്ന് ചാടുന്നത്. നോക്കിയാൽ തുടക്കത്തിൽ തന്നെ ചാടുന്നുണ്ടല്ലോ, അപ്പോൾ അവർക്ക് എന്താണ്, മാഗ്നറ്റിക് ബിഹേവിയർ ഇല്ല. മാഗ്നറ്റിക് ബിഹേവിയർ ഇല്ലാത്തവർ എന്താ ചെയ്യുക, ആ മാഗ്നറ്റുമായിട്ട് അട്രാക്ഷൻ നടക്കുമോ, നടക്കില്ല. അവർ നേരത്തെ തന്നെ ഒരു പാത്രത്തിലോട്ട് വന്ന് വീഴും. ഇനി നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ താഴെ വരെ വന്നിട്ട് ഒരു കുറച്ച് സബ്സ്റ്റൻസ് താഴെ കുറച്ച് സബ്സ്റ്റൻസ് താഴെ ചാടുന്ന കണ്ടോ, പാത്രത്തിലോട്ട് വരുന്നുണ്ടോ, അവർക്ക് എന്തുണ്ടാവും, മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവും. മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് അവർ അതിൻ്റെ അകത്ത് ടച്ച് ചെയ്ത് നിൽക്കും, അതായത് ആ മാഗ്നറ്റുമായിട്ട് അട്രാക്ട് ചെയ്ത് നിൽക്കും. എന്നിട്ട് മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ബിഹേവിയർ പോകുന്നത് എവിടെയാണോ അവിടെ വെച്ച് അത് എന്ത് ചെയ്യാൻ തുടങ്ങും, സെപ്പറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇനി നമുക്ക് അതിൻ്റെ ആനിമേഷൻ നോക്കാം. ഇതിന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്കത് ക്ലിയർ ആണ്. കാരണം എന്താണ്, പൗഡേർഡ് ആയിട്ടുള്ള ഓർ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, അതിൽ രണ്ട് പാത്രം വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ മാഗ്നറ്റിക് ബിഹേവിയർ ഇല്ലാത്ത സബ്സ്റ്റൻസ് ആഡ് ചെയ്യുന്ന ചാടുന്നുണ്ട്, ഒരെണ്ണത്തിൻ്റെ അകത്ത് മാഗ്നറ്റിക് ബിഹേവിയർ ഉള്ള പാർട്ടിക്കൾ ഏറ്റവും ലാസ്റ്റ് എൻഡിൽ ചാടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ മാഗ്നറ്റിക് ബിഹേവിയർ ഉള്ള സബ്സ്റ്റൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനാണ് എന്തെന്ന് പറയുന്നത്, മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് പറയേണ്ടത് ലീച്ചിങ്. ലീച്ചിങ് ഇതുവരെ നമ്മൾ മൂന്നെണ്ണം പറഞ്ഞതിൽ എന്തായാലും ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ സൊല്യൂഷനൊക്കെ എടുക്കേണ്ടത്. നമുക്ക് വീട്ടിലറിയാം അല്ലേ, ഒരു പായസം ഉണ്ടാക്കാറുണ്ട് അല്ലേ. പായസത്തിന് നമ്മൾ എന്ത് ചെയ്യുക, തേങ്ങ വഴിയാറുണ്ട്. പക്ഷേ ഈ തേങ്ങ നമ്മൾ ചിരകി നമ്മൾ തേങ്ങ എടുത്ത് വെച്ചു, ചുമ്മാ കൈ കൊണ്ട് പിഴിഞ്ഞാൽ നമുക്ക് തേങ്ങാപ്പാൽ കിട്ടുമോ? നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് വെള്ളം ആഡ് ചെയ്യും അല്ലേ. എന്താണ് ഒരു കുറച്ച് വെള്ളം ആഡ് ചെയ്യും. അപ്പം നമ്മളിവിടെ ആഡ് ചെയ്ത സൊല്യൂഷൻ ആരാണ്, നമ്മുടെ വെള്ളമാണ്. വെള്ളം ആഡ് ചെയ്ത് നല്ലതുപോലെ നല്ലൊന്ന് ഒന്നെങ്കിൽ മിക്സിയിൽ കറക്കിയെടുക്കുമോ, അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് ഞെരുകി അതെന്താണ് അതിനെ നല്ലപോലെ പിഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സൊല്യൂഷൻ കിട്ടും. അപ്പം അതിൻ്റെ അകത്ത് രണ്ട് പ്രോഡക്റ്റ് കിട്ടിയില്ലേ. എന്താണ്, അതിൻ്റെ അകത്ത്, അതായത് ആ തേങ്ങയ്ക്കകത്തുനിന്നാണ് നമ്മൾ വെള്ളത്തിനെ എടുത്തത്. അപ്പം അതിൻ്റെ അകത്തിരുന്ന ഒരു സാധനത്തിനെ ഈ സൊല്യൂഷൻ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, സെപ്പറേറ്റ് ചെയ്തു. സെപ്പറേറ്റ് ചെയ്ത് ആ സൊല്യൂഷനെ നമ്മളങ്ങ് മാറ്റി വെച്ചു. പിന്നെ എന്തോ ഉണ്ടല്ലോ, തേങ്ങ പിഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഉപയോഗിക്കുമോ, തേങ്ങയുടെ പീര ഉണ്ടല്ലോ, ആ തേങ്ങയുടെ ബാലൻസ് ഭാഗം എന്ത് ചെയ്തു, അത് നമ്മളതിനെ മാറ്റി വെക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ഓറിനെ സെപ്പറേറ്റ്, ഓറിൽ നിന്ന് ഇമ്പ്യൂരിറ്റിയെ വേർതിരിക്കുന്ന പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ലീച്ചിങ്. അപ്പം നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം. കൂടുതലും ലീച്ചിങ് നടക്കുന്നത് ബോക്സൈറ്റ്, ബോക്സൈറ്റ് നമ്മൾ അലുമിനിയത്തിൻ്റെ ഒരു ഓറാണ് എന്ത് ബോക്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്തപോലെ തന്നെ പൗഡേർഡ് ഓറിനെ എടുക്കുകയാണ്. ഈ പൗഡേർഡ് ഓറിനെ ഇതുപോലെ സോഡിയം ഹോട്ടായിട്ടുള്ള കോൺസെൻട്രേറ്റഡ് എണ്ണ ഒഴിച്ച് സൊല്യൂഷൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുകയാണ്. സൊല്യൂഷൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തു, നല്ലതുപോലെ എന്ത് ചെയ്യുകയാണ്, മിക്സ് ചെയ്യുകയാണ്. മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഇമ്പ്യൂരിറ്റീസ്, അതായത് ഈ ഓറ് എന്ന് പറയുന്നത് ഓറിലെ ഇമ്പ്യൂരിറ്റീസ് ഇൻസോലുബിൾ ആയിരിക്കും. എന്തിൽ, എണ്ണ ഒഴിച്ച സൊല്യൂഷനിൽ. ഇൻസോലുബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ അകത്ത് ലയിച്ച് ചേരത്തില്ല. അപ്പോൾ ഓർ പാർട്ടിക്കൾ എന്ത് ചെയ്തു, അതിൻ്റെ അകത്ത് ലയിച്ച് ചേരും. ക്ലിയർ ആയോ? അതായത് നമ്മളെടുക്കുന്ന ഓറിൻ്റെ അകത്ത് ഇമ്പ്യൂരിറ്റീസ് ആ സൊല്യൂഷൻ്റെ അകത്ത് ഇൻസോലുബിൾ ആണ്, അതിൻ്റെ അകത്ത് ലയിച്ച് ചേരത്തില്ല. ലയിച്ച് ചേരാത്തത് എന്ത് ചെയ്യും, ആ സൊല്യൂഷൻ്റെ അടിയിൽ തന്നെ കിടക്കും അല്ലേ. ലയിച്ച് ചേരാത്ത ആ സൊല്യൂഷൻ്റെ അടിയിൽ തന്നെ കിടക്കും. ലയിച്ചത് എന്താണ്, ആ സൊല്യൂഷനുമായിട്ട് മിക്സ് ചെയ്ത് കിടക്കും. മിക്സ് ചെയ്ത് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്യാമല്ലോ. നമുക്ക് ഫിൽട്ടർ ചെയ്താൽ പോരെ. നമ്മളൊരു ഫിൽട്ടർ പേപ്പർ എടുത്തു, നമ്മളതിനെ ഫിൽട്ടർ ചെയ്തു. ഫിൽട്ടർ ചെയ്തപ്പോൾ നമുക്ക് ഇമ്പ്യൂരിറ്റീസിനെ മാറ്റാനായിട്ട് പറ്റി. ഇമ്പ്യൂരിറ്റീസ് പോയി എന്ത് കിട്ടും, നമുക്ക് ഈ ഓറിനെ കിട്ടും. അപ്പം ആ ഓർ എന്തായിട്ടാണ് നിൽക്കുന്നത്, സൊല്യൂഷനായിട്ടാണ് നിൽക്കുന്നത്. ആ ഓറിലോട്ട് വേറെ ഏതെങ്കിലും ഒരു കെമിക്കൽ സബ്സ്റ്റൻസ്, ഇപ്പം നമുക്കിവിടെ എടുക്കുക ബോക്സൈറ്റിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ ഓറിൻ്റെ അകത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെ ആഡ് ചെയ്ത് വിടണം. കാർബൺ ഡൈ ഓക്സൈഡിനെ ആഡ് ചെയ്ത് വിടുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് എന്താണ്, ഒരു പ്രെസിപ്റ്റേറ്റ് ഉണ്ടാവും. പ്രെസിപ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അവക്ഷിപ്തം, അതായത് അത് റിയാക്ഷൻ നടന്ന് അതിൻ്റെ അടിയിൽ, നമ്മൾ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ ഒക്കെ അടിയിൽ കുറുകിയിരിക്കത്തില്ലേ, അല്ലെങ്കിൽ തൈരിൻ്റെ ഒക്കെ കട്ട അടിയിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് പോലെ നമുക്കൊരു സാധനം കിട്ടും.
അതിന് നമ്മൾ പറയുന്ന പേരാണ് പ്രെസിപ്പിറ്റേറ്റർ. അപ്പോൾ ഈ പ്രെസിപ്പിറ്റേറ്റിനെ നല്ലതുപോലെ വാഷ് ചെയ്ത് നല്ലതുപോലെ ക്ലിയർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നല്ല കോൺസെൻട്രേറ്റ് നമുക്ക് ഈ ഓവർ പാർട്ടിക്കളിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് എന്തെന്ന് പറയുന്നത്, ലീച്ചിങ് എന്ന് പറയുന്നത്.